എന്താ? ഞാൻ നമ്മുടെ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്ക്. നമുക്ക് ആ സ്ഥലം അങ്ങ് വിറ്റാലോ? അതിന് അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. രജിസ്ട്രേഷനിന് 3 മാസം കൂടി ഉള്ളൂ. ഒരു ഐഡിയ കിട്ടണല്ലോ. നീ വല്ലതും അറിയണ്ട? ഓ, ഞാൻ പറഞ്ഞത് അതല്ല. നമുക്ക് ആ കാശങ്ങ് തിരിച്ചു വാങ്ങി വേറൊരു സ്ഥലം വാങ്ങിച്ചാലോന്ന്. എനിക്ക് ആ പ്ലാൻ ഒന്നും അത്ര ഇഷ്ടായില്ല. ഇത് തന്നെ കൊക്കിലൊതുങ്ങൂല്ല. നീ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷറീസ് വില്ലയൊക്കെ ആയിരിക്കും. ഈ ഫ്ലാറ്റിന്റെ റെന്റ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളത്. അത് തന്നെ ഒരു കണക്കിന് ഒപ്പിക്കുന്നത്. അതിന് നിന്റെ ഒരു കെയറും കൂടി വേണം. അൺവാണ്ടഡ് തിങ്സ്, എക്സ്പെൻസസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എന്തിനീ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടുന്നത്? അപ്പൊ നീ ഡ്രിങ്ക്സ് കഴിക്കുന്നതോ? നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ വാട്ടർ ഫ്രണ്ട് വില്ലാസ് ഒക്കെ വേണോന്ന്? അതെന്തായാലും നടക്കൂല. എന്തായാലും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് കിട്ടിയില്ലേ? എന്റെ ലിയോ, അതൊന്നുമല്ല കാര്യം. പണം വേണം, അതുണ്ടാക്കാനുള്ള വഴി നോക്കണം. നമ്മുടെ കല്യാണം കഴിയുമ്പോ നിനക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ സ്റ്റേറ്റ്സിലും യുകെയിലും ഒക്കെ അല്ലേ? അത് ഒന്നിച്ചു പഠിച്ചൊരു ട്രൈ ചെയ്ത നിനക്കും ആവായിരുന്നില്ലേ? ഞാൻ പറയണത് അതാ. എന്റെ അഭി എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവാൻ പറ്റൂല. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കം ടു ദി റിയാലിറ്റി. വി ആർ ഓൾ ലക്കി പീപ്പിൾ. കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ എത്രയോ പേര് ഭൂമിയിൽ ജീവിക്കണ്ടെന്നറിയോ? എനിക്ക് കേക്കണ്ട നിന്റെ ഫിലോസഫി. ഫിലോസഫി വേണ്ടെങ്കി വേണ്ട, ബയോളജി ആവല്ലോ. ഡിയർ പേരൻസ്, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് മൾട്ടിപ്ലക്സ് എന്ന പ്രസ്റ്റീജ് പ്രോജക്റ്റിന്റെ 2-ാം ഘട്ട ആലോചന യോഗം എന്ന നിലയ്ക്കാണ്. ഇതിനു മുൻപ് നടന്ന പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ വൈഡ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പേരൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വിലയിരുത്താനാണ് ഈ ഡിവിഷൻ വൈസ് മീറ്റിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു. പേരൻസിൽ നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. LKG UKG സ്റ്റുഡൻസിന്റെ പേരൻസായ നിങ്ങളിൽ നിന്നും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായ പ്രോജക്റ്റാണിത്. നിങ്ങളുടെ കംപ്ലീറ്റ് കോഓപ്പറേഷൻ ഈ പ്രോജക്റ്റിനുണ്ടാവണം. കോൺട്രിബ്യൂഷൻ എമൗണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആയി ആണെങ്കിൽ പോലും സ്റ്റുഡൻറ് ഈ സ്കൂളിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ സ്റ്റുഡൻറിൻ്റെയും പേരിവിടെ വായിക്കാം. പേരൻസിന് എഴുന്നേറ്റ് നിന്ന് അവരവരുടെ ഓഫറുകൾ പറയാവുന്നതാണ്. ആദർശ് മോഹൻ, 2 lakhs. ഉജ്ജ്വൽ എസ് മേനോൻ, 2.4 lakhs. സാനിയ മാത്യു, 2.5 lakhs. മിഥുൻ വിജയ്, 2.5. പ്രിയങ്ക ലിയോ ജോൺ, 3 lakhs. 3 lakhs. സോറി, not 3 lakhs, 50,000. Oh. 3 lakhs varunga patta 50,000 like 3 lakhs aadivayta ingane or offer kida 5 lakhs 2 lakhs 4 lakhs എന്തായാലും അത് കമ്മിറ്റി ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു. എങ്കിൽ പിന്നെ ലിയോക്ക് മീറ്റിംഗിന് വന്നോടായിരുന്നോ? 50,000 എന്നൊക്കെ പറഞ്ഞ ആദ്യം കുറച്ച് ഓഫർ ചെയ്യുന്നത് നാണക്കേടല്ലേ എന്റെ ലിയോ. ഓരോരുത്തർ ലേലം വിളിക്കുന്ന പോലെ 1 lakh 2 lakh എന്നൊക്കെ ഓഫർ കൊടുത്തത്. അവർക്കൊക്കെ പിന്നെ എന്ത് ആവാലോ, നോട്ട് ഇട്ട് ചെതലരിക്കാതിരിക്കാൻ അത് നല്ലത്. പക്ഷെ നമ്മുടെ കാര്യം അതാണ്. ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് വല്ല ഐഡിയ ഉണ്ട്? എനിക്ക് സാലറി മാത്രമല്ലേ ഉള്ളൂ, ഇൻസെന്റീവ് ഇല്ലല്ലോ. വല്ല റിസർവ് ബാങ്ക് ഗവർണറുടെ മോളെയും കിട്ടിയാൽ മതിയായിരുന്നു. ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇറക്കി തന്നേനെ. വേറെ ആർക്കും വേണ്ടിയല്ലോ, നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ റെപ്യൂട്ടഡ് സ്കൂളാവുമ്പം ഇതൊക്കെ യൂഷ്വലാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വല്ല തല്ലിപ്പൊളി സ്കൂളിലും കൊണ്ട് മോളെ ചേർക്കാം. ആകെ ഒരു മോളല്ലേ ഉള്ളൂ, 4-5 ഒന്നുമല്ലോ. അതെന്റെ കുറ്റമാണോ? നീ സമ്മതിക്കണ്ടേ? ₹30 ഞാൻ കൊടുത്തോളാം. ലിയോ വരൂ.
ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ, മുകളിലേക്ക് കയറിയില്ല. ലിയോക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട, ഞാൻ സാന്ദ്രയെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താ ലിയോ? പറയാൻ കുറച്ച് ചമ്മലുണ്ട്, പക്ഷെ നിവർത്തിയില്ല. പറഞ്ഞോ. ഒരു 50,000 rupees വേണമായിരുന്നു. ഇൻസെന്റീവ് കുറച്ച് കിട്ടാനുണ്ട്, കിട്ടുമ്പോ അതോടനെ തിരിച്ചു വന്നോളാം. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്നുമില്ലേലും, കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നവരല്ലേ, ഒരേ നാട്ടില് ഒരേ സ്കൂളില്. ആട്ടെ, എന്താ ഇത്ര അത്യാവശ്യം? മോൾക്ക് സ്കൂളില്. ഓ, ഒരു മിനിറ്റ്. അതെ, കയ്യിലുള്ളത് തികയില്ല. ലിയോ കളക്ട് ചെയ്തോളല്ലോ. ഓ, സ്വീകരിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ആ, ഇന്നെന്താ നേരത്തെ എത്തിയോ? എന്താ ഇന്ന് ടെൻഷൻ ഒന്നുമില്ലായിരുന്നോ? ഇതെന്താടി തെയ്യോ? നീ പോയി നിന്റെ മുഖം വാഷ് ചെയ്തേ, നിന്റെ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാവണല്ലോ. കാണാൻ ഒരു ലേഡി ഡെവിൾ പോലെ ഉണ്ടല്ലേ. നിന്റെ അടുത്തൊക്കെ ഈ മുഖം നല്ലത്. പിങ്കി ഉറങ്ങിയ? ആ, അവളെ 7 മണിക്ക് കിടന്നു, തലവേദന എന്ന് പറഞ്ഞു. പഠിക്കാനുള്ള മടിയാ. കാഷിന്റെ കാര്യം വല്ലതും ആയോ? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കായിരിക്കും. നീ ഓഫീസിലോ എല്ലായിടത്തും ചോദിച്ചാ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് മടിയാ. എന്തടി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ കയ്യില് കാഷ് ഉണ്ടെന്ന്. കാഷ് കിട്ടി, പക്ഷെ ചെക്കാണ്. അവളുമായിട്ടുള്ള അവൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. ഇവക്കിത് എന്തിന്റെ ഭ്രാന്താണ്? ആ, എന്താ എന്താ അഭിരാമി, വരൂ. ഇല്ല, കയറുന്നില്ല, കിച്ചണിൽ ഇത്തിരി ജോലിയുണ്ട്. എന്തേ? ഞാൻ ഈ ചെക്ക് തിരിച്ചു തരാൻ വന്നതാ. ലിയോക്ക് അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. സാരില്ല, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു തന്നാ മതി. വേണ്ട സന്ദ്ര, വെറുതെ എന്തിനാ. അപ്പൊ ഞാൻ പോട്ടെ. ഇന്നലെ ഞാൻ ലിയോക്ക് തന്ന ചെക്ക് രാത്രി തന്നെ അഭിരാമി എനിക്ക് തിരിച്ചു വന്നു. അത് അവളുടെ ക്യാഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാതെ ലിയോ എന്റെ അടുത്ത് വരില്ലാന്ന് എനിക്കറിയാം. വൈഫിന് അത് ഇഷ്ടായിട്ടുണ്ടാവില്ല. അയ്യോ, അതല്ല. ഏയ്, സാരല്ല, ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫിനോട് പറയാതിരുന്നാ പോരെ. ലിയോടെ ബുദ്ധിമുട്ട് എനിക്ക് ഊഹിക്കാനാവും. ഒരു സമയത്ത് ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാ. ഷോ, വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വഴി ആലോചിച്ചോളാം. എന്തിനേ, വൈഫിനെ പേടിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞില്ലേ അഭിരാമിയോട് ഇതൊന്നും പറയണ്ട. ആ, ഒരു പെണ്ണിന്റെ കോംപ്ലക്സുകളൊക്കെ എനിക്ക് മനസ്സിലാവും. മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നവളല്ലേ ഞാൻ. ടേക്ക് ഇറ്റ്, വാങ്ങിക്കേ.
5.3% ഓഫ് 80 lakhs, 5.3% ഓഫ് 43 lakhs. അത് രണ്ടും ഓക്കെ. September 2020 1.3 CR, അതിൻ്റെ കാര്യം എങ്ങനെ? അതിലൊരു പ്രശ്നമുണ്ട്, RBI പുതിയ റൂൾസ് ഒന്ന് വെരിഫൈ ചെയ്യണം. ഓ, ഹലോ, ലിയോ സ്പീക്കിംഗ്. ഹൂ ഇസ് ദിസ്? സാർ, ഞാൻ ടൊയോട്ടോ മോട്ടോഴ്സ് എന്നാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് രാജീവാണ് സാർ. ആ, പറയൂ, എന്താ കാര്യം? സാറിന്റെ വൈഫ് ലിവ നോക്കി വെച്ചിരുന്നല്ലോ, അതിന്റെ ഓഫർ നാളെ കൂടി ഉള്ളു സാർ. നിങ്ങൾക്ക് ആരാ എന്റെ ഈ നമ്പർ തന്നെ? 1 മിനിറ്റ് സാർ. അഭിരാമി സാറിന്റെ വൈഫല്ലേ? യെസ്. മാഡം പറഞ്ഞ സാറിനൊന്ന് വിളിക്കാൻ. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പൊ വേണ്ട, ഇത് നിങ്ങളുടെ നമ്പർ അല്ലേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. ആരാ? അല്ല, ഇത് വേറെ. അപ്പൊ ലിയോ, നീ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്ക്, എന്നിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്റെ ആനിവേഴ്സറിയുടെ പാർട്ടിയുടെ കാര്യം മറക്കണ്ട. ഡെഫിനറ്റ്ലി, വി വിൽ ബി ഓൺ റൈറ്റ് ടൈം. ഓക്കെ. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക, നിനക്കെന്താ വട്ടായ? എന്റെ ലിയോ, അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? തെറ്റാണെന്നല്ല, അറിഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു കാറ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് അത്ര വലിയ കാര്യമാണ്? അല്ല, പക്ഷെ നിനക്കറിയാലോ ഇത് നടപ്പുള്ള കാര്യമല്ലെന്ന്. എനിക്കറിയാം, പക്ഷെ ഞാൻ വെറുതെ പോയി അന്വേഷിച്ചല്ലേ ഉള്ളൂ. അതിന് ഇത്രയും ഷൗട്ട് ചെയ്യാനുണ്ടോ? ആളുകൾക്ക് കാണാനും അന്വേഷിക്കാനും ഒക്കെ അല്ലേ ഷോറൂമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്റെ അഭി, എന്നെ കുഴപ്പത്തിലാക്കല്ലേ, തൽക്കാലം എന്നെ കൊണ്ട് ഇപ്പോൾ നടക്കൂല. ലിയോ, ചുമ്മാ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ബി പ്രാക്ടിക്കൽ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ദേവനുമുള്ള